മന്ത്രിസ്ഥാനത്തു നിന്നുള്ള സജി ചെറിയാന്റെ രാജി പാർട്ടി നിർദ്ദേശപ്രകാരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാജി സന്ദർഭോചിതവും മാതൃകാപരവുമാണ്. സജി ചെറിയാന് പകരം പുതിയ മന്ത്രി വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മുഖ്യമന്ത്രി വൈകുന്നേരത്തോടെ വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയാൻ പങ്കെടുത്തില്ല. മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് കാരണമായി വിശദീകരിക്കുന്നത്. മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് സജി ചെറിയാൻ ബുധനാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജിവെക്കാൻ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനവും എടുത്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം. ഭരണഘടനയുടെ സംരക്ഷണമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. പ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് മനസ്സിലാക്കിയാണ് സജി ചെറിയാന്റെ രാജി. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ നിലപാട് പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: സജി ചെറിയാൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണ്ട എന്നുള്ള നിലപാടല്ലേ പാർട്ടി പറയുക? അദ്ദേഹത്തിനകത്ത് സംസാരിച്ച കൂട്ടത്തിൽ തന്നെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ചില വാചകങ്ങൾ അതിനകത്ത് കടന്നുകൂടിയത് ഉദ്ദേശിക്കാത്ത കാര്യമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവിന് നൽകി. ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും യുവജനകാര്യ വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമാണ്. പുതിയ വകുപ്പിൽ ആത്മവിശ്വാസമുണ്ടെന്ന മന്ത്രി വി എൻ വാസവൻ: ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ തികഞ്ഞ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തു തീർക്കാൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കാറുണ്ട്. പുതുതായി ഏൽപ്പിച്ച ചുമതല അത്തരത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ്. എന്നാൽ സജി ചെറിയാന്റെ പ്രസംഗത്തിൽ സി പി എമ്മിൻ്റെത് വിസ്മയിപ്പിക്കുന്ന നിലപാടാണെന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ സി പി ഐ എം നേതൃത്വമോ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തും. വളരെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത്. കാരണം സജി ചെറിയാൻ എന്നുള്ള ഒരു വ്യക്തിയോടല്ലോ നമ്മൾ പോരാടിയത്. സജി ചെറിയാൻ പറഞ്ഞൊരു നിലപാടിനോടാണ് നമ്മൾ പോരാടിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി മാത്രമല്ല പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇതുപോലത്തെ ഒരു പ്രസ്ഥാനം ഒരു ഭരണഘടന അവഹേളിക്കുകയും ഭരണഘടനാ ശില്പിയായ അംബേദ്കർ അടക്കമുള്ള ആളുകളെ അവഹേളിക്കുകയും ചെയ്തൊരു സംഭവം മാത്രമല്ല ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് സമാനമായ ഒരു നിലപാട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിനൊരു മറുപടി പറയാൻ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഉള്ള സി പി എമ്മിൻ്റെ നേതാക്കളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഞങ്ങൾ ഇന്നലെ കരുതിയത് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സഭയിൽ ഉണ്ടാവുമെന്നാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.